Actually, there is no World Cup for sevens. If there was, we would be the champions. Doctor, നമ്മളെ അടുത്ത കൗങ്ങിന്റെ ഗാലറി അൻസാറിന്റെ അനൗൺസ്മെന്റ് ഇല്ലാണ്ട് എന്ത് ബിൽഡപ്പ് ആണ്? അതൊക്കെ അവിടെ ഉണ്ടാ? മത്സരം കാണാനെത്തുന്നവർ ഈ ഗാലറിയിൽ പിടിച്ചിരിക്കേണ്ടി വരും. കാരണം അടിക്കുന്ന പന്തിന്റെ വേഗത കാരണം നാളെ സ്റ്റേഡിയം പോലും വിറക്കാൻ സാധ്യതയുണ്ട്. രക്തം കട്ടപിടിക്കുന്ന കൊടും തണുപ്പുള്ള കാശ്മീരിന്റെ താഴ്വരയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്കിടയിൽ മിസൈൽ വേഗതയിൽ പാനിക് കയറി ആക്രമിക്കുന്ന ഇന്ത്യൻ സൈനികന്റെ പൂർവീരം കട്ടമെടുത്തുകൊണ്ട് മിർജാസ് ജോസഫ് ബോറിസ് എന്നീ വമ്പന്മാരുമായി പഞ്ചപാണ്ഡവന്മാരുടെ പഞ്ചകസരത്തുമായി പട്ടണനിലങ്ങളിൽ പതിനെട്ടാം വയസ്സിലാണ് ആദ്യമായിട്ട് അനൗൺസ്മെന്റ് ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്നത് പാണക്കാടുള്ള ഒരു നബിദിന പ്രോഗ്രാമാണ് അനൗൺസ് ചെയ്യുന്നത്. പിന്നെയാണ് നാട്ടിലേക്ക് വരുന്നത്. പിന്നെ നാട്ടിലുള്ള പരിപാടികൾ, രാഷ്ട്രീയ പരിപാടികൾ, മതപ്രഭാഷണങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് പോയി. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഫുട്ബോൾ അനൗൺസ്മെന്റിലേക്ക് വരുന്നത്. മണി വളാഞ്ചേരി എന്ന മൂപ്പറാണ് നമ്മളെ ഈ ഫുട്ബോൾ അനൗൺസ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് എവിടെയൊക്കെ ഇത് കൊടുക്കുക. ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അത് നോട്ട് ചെയ്യും. നമ്മളിത് എവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ ആദ്യം നടക്കും. ഏതെങ്കിലുമൊക്കെ നമ്മുടെ സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അത് ആഡ് ചെയ്തു. ഒരുപാട് സ്നേഹമാണ് ഒരുപാട് ആളുകളിപ്പോൾ സെലിബ്രിറ്റികളിലൊക്കെ നമ്മൾ വിളിക്കുന്നത്. നമ്മളെ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവരെന്നെ കൊണ്ടുപോകുന്ന അവരെന്നത് ഇതിനെ ഒരു കമൻറ്റ് ചെയ്തെന്ന് ഒക്കെ അവരെന്നെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞ അനൗൺസ്മെന്റ് കളിയിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴും നമ്മളെന്താണോ പറയുന്നത് അത് അവരെ ഓർമ്മയിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഗാലറിയിൽ നിന്ന് ആളുകൾ വിളിച്ച് ചോദിക്കും എന്താണ് അവിടെയാണ് ഈ ഇന്നലെ അങ്ങനെ പറഞ്ഞല്ലോ രണ്ട് വിമാനം ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കളി ഉണ്ടാവും തീക്കളി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇവിടെ കാണില്ല എന്നൊക്കെ ഗാലറിന്ന് ആളുകൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്കത് അംഗീകാരമാണ്. കാരണം അവരെ മനസ്സിൽ ഇത് ഉണ്ടല്ലോ, അത് ഉണ്ടായത് കൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അംഗീകാരമാണ്, സന്തോഷം തന്നെ. ഫാമിലി എന്റെ ഉപ്പ മരിച്ചു പോയി, ഉമ്മയുണ്ട്, രണ്ട് ജ്യേഷ്ഠന്മാര്, അവരുടെ വൈഫ്, പിന്നെ രണ്ട് പെങ്ങന്മാര്, അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ആദ്യമൊക്കെ നമുക്ക് ഇതൊരു ജോലിയായിട്ട് കണക്ക് കൂട്ടാൻ കഴിയും എന്നൊക്കെ ഒരു ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു ഒരു കുഴപ്പമില്ലാത്തൊരു വരുമാനത്തേക്ക് എത്തിയപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നവംബർ ടു മാർച്ച് ഏപ്രിൽ വരെ എന്തിന്റെ സീസൺ ആകുമ്പോൾ നമുക്ക് തിരക്കുള്ള സമയങ്ങളായിരിക്കും. അപ്പൊ നമ്മള് അത് ചെയ്യുന്ന ഇടയ്ക്ക് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ഓട്ടോ ഉണ്ട്, മലപ്പുറത്ത് ഓട്ടോ കൂടി ഓടിക്കും. ഓട്ടോ ഓടിക്കാനും പോകും. കാസർഗോഡ്, കണ്ണൂര്, അവിടെ നിന്ന് ഒരുപാട് വിളിക്കും. അങ്ങനെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ട് റെക്കോർഡിങ് ഏൽപ്പിക്കും. അപ്പം നമ്മുടെ ശബ്ദങ്ങളൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അവര് അഖിലേന്ത്യാ സിനിമസിന് നാളെ പ്രൗഢ ഗംഭീരമായി തുടക്കം കുറിക്കുമ്പോൾ 30 ദിനരാത്രങ്ങൾ, 60 ഇറ്റാലിയൻ ടൂർ ലാമ്പുകൾ, 15 നിലയിൽ കെട്ടിപ്പൊക്കിയ സ്റ്റേഡിയം ആറ്റിക്കുറുക്കി തേച്ചുകളിലേക്ക് തൊട്ടാപ്പുഴ 24 ടീമുകൾ നാളെ ഫൈനൽ അല്ല ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി വിളവാക്കുന്ന ഉദ്ഘാടന മത്സരം. നിംഷാ മെഡിക്കൽ സുമണ്ണാർക്കാടും നിഷായും സി ആലുക്കാ തൃശ്ശൂരും തമ്മിൽ അഹിംസക്ക് ധർമ്മം കൊലവിളിയാണെങ്കിൽ ആ ഹിംസയെ തിരുത്താൻ ഒന്ന് കൊല്ല വിളിക്കാൻ തന്നെ അവരെത്തുന്നു. ഇടത്തും ജനത്താണികം കൊണ്ടെടുത്തു വഴിയിൽ ഇടതുവച്ച കല്ലടിക്കോടൻ തന്ത്രമന്ത്രങ്ങളുടെ പെരുമ തീർത്ത പാലക്കാടിന്റെ ഇടനെഞ്ചിൽ നിന്ന് മാർഗടിയും മല്ലികയും കടന്ന് അട്ടപ്പാട് ചുരമിറങ്ങി വരുന്ന ുമായി എത്തുന്ന ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് വടക്കുംനാഥന്റെ തട്ടകത്തിൽ നിന്ന് കറ തീർന്ന കളികളുടെ കല പിടിച്ച കാലാളുകൾ വെടിക്കെട്ടിന്റെ പ്രകമ്പനവും ഭരണക്കുടയുടെ ദേശ പകർച്ചയും കൊണ്ട് പൂരത്ത് ഒതുക്കി വരുന്ന തൃശൂരിന്റെ സാംസ്കാരിക മണ്ണിൽ